ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളിക ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. ബ്രെഡ് ഉപ്പുമാവ്. എങ്ങനെയാണ് ബ്രെഡ് കൊണ്ട് അടിപൊളിയായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക എന്ന് നോക്കാം. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആവശ്യമുള്ളൂ. അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 സ്ലൈസ് ബ്രെഡും 2 മുട്ടയാണ്, മീഡിയം സൈസിലുള്ള മുട്ട. ഈ ബ്രെഡ് നമുക്ക് അതിൻ്റെ അരിവൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. മുരിഞ്ഞ ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം. അത് ഈ ഉപ്പുമാവിൻ്റെ കൂടെ ഇടുമ്പോൾ വല്ലാണ്ട് മുരിഞ്ഞ് വരും. അപ്പോൾ അത് അത്ര ടേസ്റ്റായിട്ട് തോന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മുറിച്ച് മാറ്റുന്നത്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുറിച്ച് മാറ്റിയാൽ മതി. ഞാനിവിടെ ഇത് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ശേഷം നമുക്ക് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് പൊടിച്ചെടുക്കണമെന്നുള്ളൂ, കുഴപ്പമില്ല. ഇനി സ്റ്റവ് ഓണാക്കി പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും അതുപോലെ 1 ടേബിൾ സ്പൂണോളം നെയ്യും ഇട്ട് കൊടുത്ത് നമുക്കിതിനെ വറുത്തെടുക്കാം. ബ്രെഡിന് നമുക്കൊന്ന് മുരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റും അതൊക്കെ നല്ല ടേസ്റ്റായിട്ടിരിക്കും. അങ്ങനെ നമുക്ക് ബ്രെഡിനെ നമുക്ക് നെയ്യിൽ ഒന്ന് മുരിച്ചെടുക്കാന്നേ ഉള്ളൂ, വറുത്തെടുക്കല്ല. നമുക്കൊന്നും ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്തിട്ട് നമുക്കിതിനെ മാറ്റിവെക്കാം. എല്ലാ ഭാഗത്തും നെയ്യൊന്ന് സ്പ്രെഡായി കിട്ടിയാൽ മതി. അത് മാറ്റിവെക്കാം നമുക്ക്. ശേഷം വീണ്ടും ആ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം, 1 ടീസ്പൂൺ കടുകും, 4 വറ്റൽമുളകും കീറിട്ട് കൊടുക്കാം. അത് മുരിനോടുകൂടി മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. 4 പച്ചമുളക് കീറിട്ട് കൊടുക്കാം. അതുപോലെ 1 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത്രയേ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട കൊത്തിയൊഴിക്കാം. 2 മുട്ടയല്ലേ എടുത്തിരിക്കുന്നത്, അത് കൊത്തിയൊഴിക്കാം. അത് നല്ലപോലെ നമുക്കിതിലേക്ക് മുരിച്ചെടുക്കാം. നല്ലപോലെ അത് മുരിഞ്ഞു വരുന്നതോടുകൂടി നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അടിപൊളിയല്ലേ ബ്രേക്ക്ഫാസ്റ്റ്? അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അവിടെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ബ്രെഡ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരില്ലാന്ന് തോന്നുന്നത്. ഇനി ഇഷ്ടമില്ലെങ്കിൽ തന്നെയും ഈ മുട്ടയും കൂടി ചേർന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്ന് ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കാം. ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ആ മുട്ടയുടെയും ബ്രെഡിൻ്റെയും ആ നെയ്യലിൻ്റെയും ഒക്കെ ഒരു മണം ഒരു വേറെ തന്നെയാണ്. ഞാനിതൊന്ന് കഴിച്ചോക്കട്ടെ. 1 ടീസ്പൂൺ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.